റഷീദ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്തിട്ട് ആരും സിനിമയിലൊന്നും ആവുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യം വേണം, പേരിന് വന്ന് ഒരു സിനിമ ചെയ്തു എന്നുള്ള അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ സിനിമ വന്നിട്ടില്ല, നീ എൻ്റെ കൂടെ വാ. ഒരുപാട് പടങ്ങൾ ഋഷിദ്ഗാ ഏത് പടം ചെയ്യുന്നുണ്ട്, അതിലൊരു ഒരു സ്പെഷ്യൽ എഫക്റ്റ് കാണും, ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിലും അതിൻ്റേതായ ഇതുണ്ടാവും. മൂന്നാമത്തെ കോളോ നാലാമത്തെ കോളോ ആണ് ഈ റഷീദ് ഖാൻ്റെ കോള് വരുന്നത്, നീ എവിടെ ഉണ്ട്, എടാ ഏത് പുറത്താണ് നിനക്ക് അവാർഡ് കിട്ടിയിരിക്കണം, അവാർഡ് നിനക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ആർട്ടിക്കൽ 21 എന്ന സിനിമയ്ക്കാണ് എന്ന് ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞു, വിശ്വസിച്ചോ അത് ഓക്കെയാണ്, നീ ഇനി ഇവിടെ നിന്ന് തുടർന്ന് പോകേണ്ടത് എന്താന്ന് വെച്ചാൽ അവാർഡിൻ്റെ തിളക്കത്തിൽ മറ്റ് സിനിമകൾ വിട്ടുപോകരുത്, വളരെ ഇതുപോലെ തന്നെ വളരെ പക്വതയോടുകൂടി തന്നെ ചെയ്തു പോകണം കേട്ടോ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജേതാവ് ശ്രീ റഷീദ് അഹമ്മദുമായുള്ള സൗഹൃദ സംഭാഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മാങ്കാവിൽ കളിച്ചു നടന്ന കാലം മുതൽ ഞാൻ റഷീദിനെ കാണുന്നുണ്ട്. അന്നൊക്കെ കെനാഷേരിയിൽ ഫുട്ബോൾ കളിക്കാൻ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും റഷീദിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അറിയാത്ത ഒരു മേഖലയിലാണ് റഷീദ് മേക്കപ്പുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് കടന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിന് അഭിനന്ദനാർഹമായ ഒരു അരങ്ങിലാണ് താങ്കൾ നിൽക്കുന്നത്. പഴയ കിനാശേരിക്കാരൻ, മാങ്കാവുകാരൻ, അല്ലെങ്കിൽ ഒരു മലബാറുകാരൻ എത്തി നിൽക്കുമ്പോൾ ചെറിയൊരു റിട്രോസ്പെക്റ്റീവ് ലൈഫ് എന്ന് പറയാമോ? അല്ല, എത്തി നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമയിലെത്തി അവിടുന്ന് ഇതുപോലെ മേക്കപ്പിൽ വന്നു അവിടെ ഒരു സംസ്ഥാന അവാർഡ് കിട്ടും എന്നൊന്നും ഞാൻ മുൻകൂട്ടി കണ്ടിട്ടൊന്നുമില്ല. കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ മാതിരി എല്ലാ പിള്ളേർക്കുള്ള വൃത്തികേടുമായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ ചെറുപ്പത്തിൻ്റെ. അങ്ങനെ ഉള്ള ജീവിതത്തിനിടയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ചെറിയ നാടകത്തിലൊക്കെ അഭിനയിക്കും. അങ്ങനെ വന്ന് നമ്മുടെ വളരെയേറെ അടുത്ത അയൽവാസികളും അടുത്ത കൂട്ടുകാരന്മാരെയൊക്കെ കിടക്കുന്ന ഷാജി ഷിജു ഒരിക്കലും പറയാനിടയിൽ, ആ റഷീദെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത് നീ നിങ്ങളുടെ ഡാഡീനൊന്ന് കാണ്, വന്നാലൊന്ന് കാണ്, കാരണം ഡാഡി ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് യൂസഫ് ചിത്രാലയ, പുള്ളിനടുത്ത് കാണണം, ഡാഡി ഒന്ന് കാണണം, ഞാൻ പോയി കാണാം. കാരണം നമ്മുടെ അയൽവാസികളും കൂടിയാണ്. അങ്ങനെ അവിടെ പറഞ്ഞു, ഇങ്ങനെ മോനെ അവൻ്റെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ പോയിരിക്കുന്ന ഓഫീസിൽ, അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ടു. കണ്ട സമയങ്ങൾ തുടങ്ങുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ. സതീഷ് കെ സതീഷ് എന്നാണ് പ്രഗത്ഭനായ എഴുത്തുകാരൻ നാടകകാരനുമായ പുള്ളി കഥ തിരക്കഥ സംഭാഷണം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമയുടെ. സിനിമയുടെ പേര് ചിറക്. അങ്ങനെ ഞാൻ അവിടെ എത്തുന്നു. അവിടുത്തെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി പേപ്പറും പേന പേടിച്ച് കൊണ്ടു കൊടുക്കുക, ചായ കൊണ്ടു കൊടുക്കുക, വെള്ളം കൊണ്ടു കൊടുക്കുക, പിന്നെ പുള്ളി എഴുതുന്നെന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് തിരിച്ച് എഴുതുക, പകർത്തി എഴുതുക, ഇങ്ങനത്തെ ജോലിയാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു യാത്രകൾ പിന്നെ ഷൂട്ട് തുടങ്ങി. ഷൂട്ട് തുടങ്ങിയാൽ ഞാൻ എവിടെ നിൽക്കണം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നീ ഒരു കാര്യം നാഗരാജ് ഏട്ടൻ്റെ കൂടെ നിൽക്ക, ആർട്ട് ഡയറക്ടർ. അങ്ങനെ പുള്ളിയുടെ കൂടെ നിലം തുടയ്ക്കലും തറ തുടയ്ക്കലും പിന്നെ തുളസി തറ കെട്ടലും ഇങ്ങനെയുള്ള എല്ലാ പണികളായിട്ട് ആ പടത്തിലെല്ലാവിധ സെക്ഷനിലും ജോലി ചെയ്തു. അപ്പോഴും എനിക്ക് വേറെ സെക്ഷനിൽ പോകാനോ എന്ത് ചെയ്യണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ തുടക്ക സമയം അവിടെ വെച്ചിട്ട് എന്നെ ഒരു ചെറിയ സീനിൽ അഭിനയിപ്പിച്ചു. അതും ഞാൻ ഓക്കെ വർക്ക് ചെയ്തതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞേരാണ് ആ പടം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മേക്കപ്പിന് എൻ്റെ അടുത്ത് പറയുന്നത്, അപ്പുകുട്ടൻ നടുവട്ടം, അപ്പുകുട്ടേട്ടൻ റഷീദ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്തിട്ട് ആരും സിനിമയിലൊന്നും ആവുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യം വേണം, പേരിന് വന്ന് ഒരു സിനിമ ചെയ്തു എന്നുള്ള അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ സിനിമ വന്നിട്ടില്ല, നീ എൻ്റെ കൂടെ വാ, നിനക്ക് അതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ നേരെ യൂസഫ് ഖാൻ എടുത്ത് പോയി. കാരണം ഞാൻ അന്ന് കണ്ട ഏറ്റവും പിന്നെ യൂസഫ് ഖാൻ സിനിമയുടെ അന്നത്തെ എൻ്റെ കാഴ്ചയിൽ അന്ന് ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ നമിക്കുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ അദ്ദേഹത്തെ കാണും. ഞാൻ അപ്പുകുട്ടാട്ടം വിളിച്ചിട്ടുണ്ട്, നിപ്പിക്കും പോയിട്ട് സിനിമനെ കുറിച്ച് മനസ്സിലാക്ക്, അപ്പോഴേ നിനക്കൊരു നടനാവാൻ പറ്റുള്ളൂ, നീ ഏതെങ്കിലും നാടകത്തിലൊക്കെ അഭിനയിക്കും നിനക്കൊരു നടനാവണ്ടേ. ആ കാരണം അന്നത്തെ കാഴ്ചപ്പോൾ എനിക്ക് അഭിനയം അല്ലാണ്ട് വേറൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇന്നത്തെ മാതിരി എല്ലാം അറിവുള്ള ആളുകളും അന്നില്ലല്ലോ. കാരണം നമ്മൾ ആ ചെറുപ്രായത്തിൽ നമ്മളറിഞ്ഞ സിനിമ ഒരു ഹീറോയെ കാണുമ്പോൾ ഹീറോ എങ്ങനെ
ആ ഒരു പെർഫോമൻസുള്ള നമ്മുടെ മനസ്സിൽ കയറി വരിക. അങ്ങനെ ഞാൻ ആ പൂട്ടൻ്റെ കൂടെ യാത്ര തുടങ്ങി. അങ്ങനെയേ പോയി പോയി 10 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കൂടെ ജോലി ചെയ്തു. അവിടുന്ന് ഞാൻ ഇൻഡിപെൻഡായി ഇന്നിപ്പോൾ ഇതായി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു, അവാർഡ് ജേതാവായിട്ട്. അതാണ് നമ്മുടെ ചുരുക്കി പറഞ്ഞാലുള്ളൊരു നമ്മുടെ കാലഘട്ടത്തിൻ്റെയും ഈ സിനിമയായിട്ടുള്ള ബന്ധത്തിൻ്റെയും ഒരു ചരിത്രം. ഇന്നിപ്പോൾ മലയാള സിനിമയിലെ ഒരു മേക്കപ്പ് മാൻ അവാർഡ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഭക്ഷണം റഷീദ് അല്ലെങ്കിൽ രഞ്ജിത് അമ്പാടി ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ റഷീദ് അഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കലാകാരൻ, ഞാൻ കൊച്ചു കലാകാരൻ തന്നെ പറയും, കാരണം മേക്കപ്പ് എന്ന് പറയുന്ന കലയുടെ അല്ലെങ്കിൽ കലയെ വർണ്ണിപ്പിക്കുന്ന ഒരു മേഖലയിൽ അദ്ദേഹം അത്യന്തം ഒരു സമയം കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഭക്ഷണം റഷീദ് നമുക്ക് ഏവർക്കും പ്രിയകരനാണ്, നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ആളാണ്. രഞ്ജിത് അമ്പാടി അതുപോലെ തന്നെ, അവരെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയാം. റഷീദ് ക, രഞ്ജിത്ത്, ഷായിക്ക ഇവരുടെയൊക്കെ കൂടെ ഞാൻ ഫസ്റ്റ് ആ ഗ്രൂപ്പിൽ വരുന്നത് ഫസ്റ്റ് പട്ടണം ഷായിക്കയുടെ അസിസ്റ്റൻ്റായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് ആണ് എൻ്റെ അടുത്ത് ഷായിക്ക പറയുന്നത്, എടാ ഇങ്ങനെ രഞ്ജിത്തും രതീഷും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോവുകയാണ്, ആളില്ല, നീ ഒന്ന് റഷീദിനടുത്ത് ചെല്ല്. ഷായിക്കാനോട് പണം കഴിഞ്ഞാൽ നാട്ടിലെത്തിയതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഒന്ന് റഷീദ് ഖാനൊക്കെ നമ്മൾ ഭയമാണ് ഭയങ്കര. ആ ഒരു പുള്ളിയുടെ ആ രൂപം തന്നെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാനോ ഒന്നും ഭയങ്കര പേടിയാണ്. കോഴിക്കോട് ഉണ്ടെന്ന് ചെല്ല്, കോഴിക്കോട് ഉണ്ടെന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി കോഴിക്കോട് ഞാൻ പോവുകയാണ്. അത് ഹരി, മനോരഞ്ജൻ, രാജേഷ് എന്നൊക്കെ പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ, മൂന്ന് സുഹൃത്തുക്കളെയും കൂട്ടി പോകണം. ഇന്ന് ഹരി മരിച്ചു പാവം, ഇപ്പോഴില്ല. അപ്പോൾ അവിടെ പോയപ്പം ഇവിടെ കഥ പറയും തിരുവോരം എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നുണ്ട്. അവിടെ പോയി റഷീദ് ഖാനെ കണ്ട് ഞങ്ങൾ ഷായിക്ക പറഞ്ഞിട്ട് വരികയാണ്. ആ ശരി 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 ശരി, ഞാൻ വിളിക്കാം നിന്നെ, നീ നമ്പറൊക്കെ വിളിത്തന്നു, എന്നിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ശരി, അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ട്. അതിന് ശേഷം ഉടനെ വരുന്ന ഒരു അറബ് സീരിയൽ, അതിനോട് ചേർന്നിട്ട് തന്നെ ആയിരുന്നു അറബ് സീരിയൽ. അറബ് സീരിയൽ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടുന്ന് വേഷം എന്ന് പറഞ്ഞ സിനിമ കോഴിക്കോട് സ്റ്റാർട്ടാവുന്നു. പിന്നെ റഷീദ് ഖാൻ അസിസ്റ്റൻ്റായിട്ട് അവിടുന്ന് അങ്ങ് വർഷങ്ങളോളം പുള്ളിയുടെ കൂടെ തന്നെ. അങ്ങനെ ഇടയ്ക്ക് റഷീദ് ഖാൻ അങ്ങനെ വിദേശങ്ങളിലേക്ക് പോകും. ഈ പോകുന്ന സമയത്ത് രഞ്ജിത്തിൻ്റെ പടങ്ങളുണ്ടാവും നമുക്ക്, പുള്ളിയുടെ ശിഷ്യനായി കിടക്കുന്ന രഞ്ജിത് അമ്പാടിയുടെ. അപ്പോൾ രഞ്ജിത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഒരു അണ്ണൻ തമ്പി, ഇന്ത്യൻ റുപ്പി, അങ്ങനെ ഒരുപാട് തന്മാത്ര, ഇങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഞാൻ രഞ്ജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. നമ്മളൊരു ഭയങ്കര സുഹൃത്തുക്കളെ പോലെയാണ്, എന്നിട്ട് ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെ ഞാൻ അവനെ കാണുന്നത്. കാരണം അവനിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും റഷീദ് ഖാൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അവാർഡ് ശരിയായ രൂപത്തിൽ അർഹതപ്പെട്ടത് തന്നെയാണ്. കാരണം റഷീദ് ഖാൻ തന്നെ അർഹതപ്പെടണം. കാരണം പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പെരുമാറേണ്ടത്, അവിടെ നിന്ന് തൊട്ടിട്ട് മേക്കപ്പ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, ധർമ്മങ്ങൾ എന്താണ്, എന്തെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 1 മുതൽ 100 വരെ പഠിച്ചിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. ഒരു മാറ്റമില്ല അതിൽ. കാരണം എനിക്ക് ഈ 10 ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു പോകുന്നുണ്ട്. കൂടുതൽ വർഷങ്ങളോളം ഞാൻ നിന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ഒരു അനുഭവമാണ് നമുക്കൊരു സിനിമ ഇൻഡിപെൻഡൻ്റായി കിട്ടിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഞാൻ തമാശയായി കൂട്ടി, അത് തമാശയായിരിക്കും എന്നുള്ളത്. 3-ത്തെ കോളോ 4-ത്തെ കോളോ ആണ് ഈ റഷീദ് ഖാൻ്റെ കോള് വരുന്നത്. നീ എവിടെ ഉണ്ട്, എടാ ഏത് പുറത്ത് നിനക്ക് അവാർഡ് കിട്ടിയിരിക്കണം, അവാർഡ് നിനക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ആർട്ടിക്കൽ 21 എന്നുള്ള സിനിമയ്ക്കാണ് എന്ന് ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞു. വിശ്വസിച്ചോ, അത് ഓക്കെയാണ്. നീ ഇനി ഇവിടുന്ന് തുടർന്ന് പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവാർഡിൻ്റെ തിളക്കത്തിൽ മറ്റ് സിനിമകൾ വിട്ടുപോകരുത്, വളരെ ഇതുപോലെ തന്നെ വളരെ പക്വതയോടുകൂടി തന്നെ ചെയ്തു പോകണം കേട്ടോ. ഞാൻ മനസ്സിലെ പുള്ളിയുടെ ശിഷ്യന്മാരായി കിടക്കുന്ന രഞ്ജിത് അമ്പാടി, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേര്, ഒട്ടനവധി പേരുണ്ട്. അവർക്കൊക്കെ ഈ ശിഷ്യന്മാർ നല്ല രൂപത്തിൽ നല്ല റേഞ്ചിൽ പോകുന്നത് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അത് മാറി നിന്ന് ആനന്ദിക്കുന്നൊരു മനുഷ്യനാണ്. നമ്മുടെ കാണിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യൊന്നുമില്ല. പുള്ളിയുടെ രൂപം അങ്ങനെയാണ്, ഞാനതാ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രമുഖരായിട്ടുള്ള മേക്കപ്പ് മാൻ, എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന രവിയേട്ടനുണ്ട്, അപ്പുകുട്ടിയേട്ടനുണ്ട്,
പക്ഷേ ഇതിൻ്റെ ആദ്യ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവരൊക്കെയായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഉള്ള വളരെ അധികായന്മാരായിട്ട് ഞങ്ങളുടെ കാലത്ത് ഞങ്ങളൊക്കെ കാണുന്ന ഒരു ആളുകളെന്ന് പറയുന്നത് പക്ഷേ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും കാരണം ആ കാലഘട്ടങ്ങളിൽ നല്ല തിരക്കുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു അപ്പുകുട്ടേട്ടൻ. അപ്പുകുട്ടൻ നടുവട്ടം, കെ ടി രവിയേട്ടൻ, പുനലൂർ രവിയേട്ടൻ, രാമകൃഷ്ണൻ ചെറു, ഒട്ടനവധി പേരിവിടെ ഉണ്ട്, ദിനേശ് ഏട്ടൻ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്താ വെച്ചെങ്കിൽ ഇവരൊക്കെ അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവരെ കൂടെയൊക്കെ ഞാൻ മേക്കപ്പിൽ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോലി പഠിച്ചു. എനിക്ക് സത്യത്തിൽ കണ്ണാടി ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഗ്ലിസറീൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പൗഡർ പാഡ് എന്താന്ന് അറിഞ്ഞുകൂടാ, പഫ് കോമ്പാക്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ എനിക്കെല്ലാം ചൊല്ലിത്തന്ന് പഠിപ്പിച്ചിരുന്ന ഒരാളാണ് ഈ അപ്പുകുട്ടേട്ടൻ. ഒരുപാട് എനിക്ക് ആർട്ടിസ്റ്റുകളും പഠിപ്പിക്കുന്നുണ്ട് കണ്ണാടി ഇങ്ങനെ പിടിക്കണം കേട്ടോ, അതൊക്കെ പിന്നെ നമ്മൾ ചെയ്ത് ശീലിക്കുന്നതാണ്. അവിടെ നിന്ന് അപ്പുകുട്ടനിലൂടെ ഞാനിങ്ങനെ വന്നു. അപ്പുകുട്ടേട്ടന് വർക്കില്ലാത്ത സമയത്ത് കെ ടി രവിയേട്ടൻ്റെ കൂടെ പോകും, കോഴിക്കോട് ദിനേശേട്ടൻ, ദിനേശേട്ടൻ്റെ കൂടെ പോകും. ദിനേശേട്ടൻ പുതിയ ഭയങ്കര കോമഡിക്കാരനും കൂടിയാണ്, ഭയങ്കര രസമാണ് കൂടെ. എനിക്ക് ഞാൻ ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടൽ ദിനേശേട്ടൻ്റെ കൂടെ പോകാനാണ്. കാരണം പ്രായം കൊണ്ടും കുറേ ഏജില്ല, എന്നിരുന്നാലും നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി പോലെ നമുക്ക് പെരുമാറാം, ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ കൂടെ ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്യാറുണ്ട്. എയർപോർട്ട് ബാബുവേട്ടൻ, അതുപോലെ പിന്നെ അങ്ങനെ പോയിട്ടാണ് ഞാൻ പാവം തൃശ്ശൂരുകാരനായി കിടക്കുന്ന, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, രാമകൃഷ്ണൻ ചേർപ്പ് പുള്ളിയോട് വർക്ക് ചെയ്തു. അങ്ങനെയാണ് കോഴിക്കോടുള്ള ഒട്ടനവധി എല്ലാ അധികം മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൂടിയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു വലിയൊരു സന്തോഷം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. പറയുന്ന നമ്മുടെ കിനാശേരിക്കാരന് ഗുരുത്വം ഒരുപാട് അനുഗ്രഹാശിസ്സുകളൊക്കെ ഒരുപാട് കിട്ടിയ ഒരു കലാകാരനാണെന്ന് ഞാൻ ഈ സംസാരത്തിനിടയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് റഷീദ് എത്തി നിൽക്കുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് മേക്കപ്പ് മാൻ ആണ്. പക്ഷെ അപ്പോഴും റഷീദ് വന്ന വഴി മറക്കുന്നില്ല എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് തവണ മറ്റ് പല ആർട്ടിസ്റ്റുകളുമായിട്ടും ഒക്കെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള റഷീദ് പിന്നീട് പല അവസരങ്ങളിലും അവർക്ക് സപ്പോർട്ടാവുന്ന രീതിയിലേക്ക് റഷീദ് പോയിട്ടുണ്ട്. റഷീദിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ തുടങ്ങുന്നത് എപ്പോഴാണ്? എൻ്റെ അത് തുടങ്ങുന്നതിൻ്റെ ഒരു ഞാൻ അങ്ങനെ റഷീദ് കാടെ കൂടെ തന്നെ അങ്ങനെ ബിസി ആയിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാട്ടിൽ വന്നപ്പം അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈൽ ഫോണ് എനിക്കില്ല. ഈ ലാൻഡ് ഫോൺ സമയത്ത് പിന്നെ വീട്ടിൽ കോള് വരികയാണ്. സുനിലേട്ടൻ, കോഴിക്കോടുള്ള സുനിൽ, സുനിൽകുമാർ എന്ന് പറഞ്ഞു, പുള്ളി ഡയറക്റ്റ് ചെയ്യുകയാണ് ഒരു പടം. റഷീദിന് ഇൻഡിപെൻഡൻ്റ് ആയിക്കോടെ, ഞാൻ പറഞ്ഞ് ചെയ്യാം. കാരണം ആ സമയത്ത് റഷീദ് ഖാൻ അവിടെ അല്ലേ വിദേശത്തെങ്ങാണ്ട് പോയൊരു സമയം, അന്ന് കുറച്ചൊരു ഒഴിവുള്ള ഒരു മാസത്തോളം വേറെ വർക്കിനൊന്നും പോയിട്ടില്ല. ആ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സുനിലേട്ടാ, പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ വിളിക്കാം റഷീദ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ രണ്ട് റാണി, അതായത് പിന്നെ മഞ്ചേരി ചന്ദ്രൻ എന്ന് പറഞ്ഞ വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചന്ദ്രേട്ടൻ്റെ മകൾ റാണി, പിന്നെ റാണിയുടെ ഹസ്ബൻഡാണ് ചരൺ, നമ്മുടെ സിനിമകളിലും സീരിയലിലൊക്കെ ആർട്ടിസ്റ്റായി കിടക്കുന്ന ഫേമസായി കിടക്കുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ റാണിയും ഞാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രദർ സിസ്റ്റർ പോലത്തെ ഒരു ബന്ധം കൂടിയുണ്ട്. അപ്പോൾ അവൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പടം കൂടെ, അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് എൻ്റെ പേര് അവിടെ ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് നയനം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഇൻഡിപെൻഡ് ആവുന്നത്. ഈ പടം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഞാൻ ചീഫിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വീണ്ടും ഞാൻ സിനിമകളിൽ പോയി. അങ്ങനെ ആരുടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്തു. അന്നത്തെ ഇന്നത്തെ മാതിരി വാട്സപ്പ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞപ്പം ഇതേമാതിരി റഷീദ് ഖാൻ വീണ്ടും എന്തോ ഒരു ദുബായ് എന്തോ ഒരു സിനിമ സംബന്ധമായിട്ട് പോയ ഒരു അവസരത്തിൽ, ആ സമയങ്ങളാണ് നമ്മുടെ രഞ്ജിത്തിൻ്റെ കൂടെ കൂടുതലും പോവുക. രഞ്ജിത്തിൻ്റെ പടം ഇന്ത്യൻ റുപ്പി കോഴിക്കോട് ഷൂട്ട് നടക്കുന്നു. അവിടെ ഞാൻ വീണ്ടും അസിസ്റ്റൻ്റായിട്ട് കയറുകയാണ്. അവിടെ കയറി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെറിൻ തളിപ്പറമ്പ്, പിന്നെ അതുപോലെ ഇന്നത്തെ ബിസി ആർട്ടിസ്റ്റായി കിടക്കുന്ന സന്തോഷ് കിയാട്ടൂർ, സന്തോഷേട്ടൻ, ഷെറിയേട്ടൻ, ഇവരെല്ലാവരും ചേർന്നിട്ട് എൻ്റെ പേരവിടെ പറയുന്നത് രതീഷ് എന്ന് പറഞ്ഞൊരു മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന ഇന്ന് ദുൽഖറിൻ്റെ മേക്കപ്പ് മാനാണ്, അവനാണ് എൻ്റെ പേരവിടെ പറയുന്നത്. ഇങ്ങനെ റഷീദുണ്ട് കോഴിക്കോട്. കാരണം അതിലൊരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് മെയിൻ കഥാപാത്രം ചെയ്യുന്നത്, സജിതാ മഠത്തിൽ സജിത ചേച്ചിയാണ്. അവർക്ക് പ്രോസ്തറ്റിക്സ് മേക്കപ്പ് ഈ സാധനങ്ങൾ വേണം. അങ്ങനെ ഇപ്പോൾ ആ സമയങ്ങളിൽ ഇത് അത് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ
ആദ്യമധ്യാന്തം പ്രൊഡ്യൂസർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? അങ്ങനെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു റെഡിമെയ്ഡ് നമ്മൾ ഉപയോഗിച്ച വേറൊരു സാധനം റഷീദ് ഖാൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞങ്ങളൊരു ഇംഗ്ലീഷ് പാഠത്തിൽ ചെയ്താണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് ചോദിക്കില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷട്ടൻ, ഇന്നത്തെ കീഴാറ്റൂർ സന്തോഷം പറഞ്ഞു, വേണ്ട പിന്നെ റഷീദ്, ഞാനത് ചോദിച്ചോളാം. റഷീദ് ഖാൻ, കാരണം റഷീദ്ക്കും പിന്നെ സന്തോഷനും റഷീദും തമ്മിൽ വേറൊരു ബന്ധമുണ്ട്. കാരണം പുള്ളി ഡ്രാമയിൽ ഭയങ്കര ആർട്ടിസ്റ്റാണല്ലോ ആ സമയങ്ങളിൽ. പിന്നെ അപ്പോൾ അവിടുന്ന് റഷീദ്കാർ ഭയങ്കര ബന്ധമാണ്. കാരണം മേക്കപ്പിൻ്റെ കാര്യം ചോദിക്കലും വിഗ് ആയിട്ട് ചില സീരിയൽ സിനിമകളിലും മറ്റേ ചില നാടകങ്ങളിൽ വിഗ് വേണ്ടി അതൊക്കെ വരെ നല്ല ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചോളാം. അങ്ങനെ പുള്ളി റഷീദ് ഖാൻ ചോദിക്കുകയും റഷീദ് ഖാൻ ഉടനെ ആ ശരി ശരി കുഴപ്പമില്ല അതെടുത്ത് കൊണ്ടുപോയിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന സജി കൊരട്ടി, സജിയട്ടൻ, സജിയട്ടൻ ഈ ഒരു സാധനവുമായിട്ട് തളിപ്പറമ്പിൽ വരികയും അത് ഞങ്ങൾ അതിൻ്റെ കളർ സജി ചേച്ചിക്ക് നമ്മൾ എന്ത് കളറാണോ മാച്ച് ആ കളറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി ത്രൂ ഔട്ട് അത് വെച്ചുകൊണ്ട് അത് അഭിനയിച്ചു. ആദ്യമധ്യാന്തം നടന്ന സിനിമ, അങ്ങനെ രണ്ട് പടങ്ങൾ ഞാൻ അസിസ്റ്റൻ്റായി നിൽക്കുമ്പോഴേ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആദ്യമധ്യാന്തം സിനിമയ്ക്കും നാഷണൽ അവാർഡ് കിട്ടി. അതിൻ്റെ ഡയറക്ടർക്ക് നാഷണൽ അവാർഡ് ഷെറിചേട്ടന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഉള്ള ഒരു യാത്രയിൽ ഞാൻ വീണ്ടും അസിസ്റ്റൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്കൻ്റെ തന്നെ റഷീദ് ഖാൻ്റെ തന്നെ ശിഷ്യൻ പ്രദീപ് രംഗൻ എൻ്റെ അടുത്ത് പറഞ്ഞു, റഷീദ് ഇങ്ങനെ ഒരു പടമുണ്ട്, അത് ബാംഗ്ലൂരും മൈസൂരാണ് ഷൂട്ട്, നീ അത് അറ്റൻഡ് ചെയ്യണം, കാരണം നീ എന്ന് മറ്റുള്ളവർക്ക് ചവിട്ടുപടിയായി നിൽക്കല്ലേ എന്നൊക്കെ ഉള്ളൊരു ഉപമ അന്ന് അവനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല പ്രദീപേ, നമ്മളെല്ലാം ജോലിയാണ്, അല്ല നീ ഇൻഡിപെൻഡൻ്റ് ചെയ്, ചെല്ല് ചെല്ല്, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നതും ഞാൻ പോകുന്നതും എൻ്റെ കാശ് പോലും പ്രദീപ് രംഗനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോയി കിളിപ്പോയി എന്ന് പറഞ്ഞാൽ ആസിഫ് അലി ഹീറോയുള്ള അജു വർഗീസ് ആസിഫ് അലി ഒക്കെ ഉള്ള സിനിമ ഞാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു പോക്ക ചെറുതും വലുതുമായ പല സിനിമകളും ഞാൻ ചെയ്തു. ഒരു മാക്സിമം 10-46 സിനിമകളായിപ്പോൾ ചെറിയ ചെറിയ മറ്റു ഭാഷകളും ചെയ്യുന്നുണ്ട്, മലയാളം മാത്രമല്ല. അങ്ങനെ പോയതാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു പുരസ്കാര നിറവിൽ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ കാണുന്ന ഒരുപാട് സാങ്കേതിക മികവ് സിനിമയ്ക്കൊരു ഒരു പരിധിക്കപ്പുറമുണ്ട്. കാരണം ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലെപ്പോഴും ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ VFX പല സിനിമകളിലും ഇപ്പോൾ നമ്മൾ മാലിക്കിലൊക്കെ തന്നെ ഭയങ്കര കാണുന്നുണ്ട്. ഇതൊന്നും പ്രേക്ഷകനൊരു പക്ഷേ ഒരു തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മേക്കപ്പിലും. മേക്കപ്പിലും ഞാൻ മനസ്സിലാക്കുന്നത് സ്പെഷ്യൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു മികവ് പുലർത്തുന്നുണ്ട്. റഷീദ് അഹമ്മദ് എന്ന് പറയുന്ന മേക്കപ്പ് മാന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഈ അവസരത്തിൽ ഈ ജേതാവിന് സ്പെഷ്യൽ ഇഫക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്? അല്ല, അത് സത്യത്തിൽ നമ്മൾ പിന്നെ ഇത് ഈ ഒരു സംഭവം, ഈ എഫക്റ്റ്, സ്പെഷ്യലായി കിടക്കുന്ന ഇഫക്റ്റ് നമ്മൾ കാണുന്നതും അറിയുന്നതൊക്കെ നമ്മൾ ചീഫ് റഷീദ് ഖാൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ പുള്ളി വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വിദേശങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന പലവിധ മെറ്റീരിയൽസ്, അതെന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ പുള്ളി അത് ചെയ്ത് തുടങ്ങി ഓരോ ആർട്ടിസ്റ്റിൻ്റെ മേലെ അത് ചെയ്ത് പക്കയായി തിരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സാധനം നമുക്ക് ഇന്നതിനുള്ളതാണ് എന്നുള്ളത്, അങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഞാനൊക്കെ അസിസ്റ്റൻ്റിൻ്റെ വരുന്ന മുന്നേ തന്നെ ഒരുപാട് പടങ്ങളിൽ റഷീദ് ഖാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മമ്മൂക്കാൻ്റെയൊക്കെ പഴയ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഉടയോൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളിൽ, പിന്നെ എന്താ പറയുക, ഒരുപാട് പടങ്ങൾ റഷീദ് ഖാൻ ഏത് പടം ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു സ്പെഷ്യൽ എഫക്റ്റ് കാണും. ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിലും അതിൻ്റേതായ ഇതുണ്ടാവും. ഏത് പടം ചെയ്യുകയാണെങ്കിലും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പടം, ഒരു 40 സിനിമ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെന്തായാലും ഒരു ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ടാവും, വളരെയേറെ പഠിക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് രമേശ് മൊഹന്തി, റഷീദ് ഖാൻ്റെ വലിയ സുഹൃത്താണ്. പുള്ളിയുടെ കൂടെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയങ്ങളിലൊക്കെ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ബോളിവുഡിലൊക്കെ ചെയ്ത്, അതെ രമേശ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രതാപത്തൻ സാറിനൊക്കെ ഒരു മേക്കപ്പ് ഉണ്ട്, മൊത്തം ഫുൾ ലാറ്റെക്സ് ആണ്, എല്ലാ സ്ഥലങ്ങളിലും ഫുൾ ബെൽറ്റ് കാപ്പെല്ലാം ഫിറ്റ് ചെയ്ത് പൂർണ്ണ ഒരു ഭയങ്കര വൃദ്ധനായിട്ടുള്ള കെറ്റപ്പുകൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കിയത് ഇവരിൽ നിന്നാണ്. ഇവർ എല്ലാം പഠിച്ചിരിക്കുന്നത് വിദേശങ്ങളിൽ നിന്നും, പിന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനടുത്ത് പോയി നിന്നിട്ടും ഒക്കെയാണ് ഇവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കുന്ന കാര്യം. ഞാൻ വളരെ സിമ്പിളായിട്ട് പഠിച്ചെന്നല്ല പറഞ്ഞു വരുന്നത്, ഇവർക്ക് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പഠിച്ചു. പഠിക്കാൻ പൂർണ്ണമായിട്ട് പഠിച്ചു എന്നുള്ള ഒരിക്കലും പറയാൻ തയ്യാറല്ല. എന്നിരുന്നാലും നമുക്ക് വരുന്ന സിനിമകളിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഗുരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതെ ചെയ്തു പോകാൻ അങ്ങോട്ട് പറ്റുന്നുണ്ട്. ഇത്രയും തിരക്കുള്ള ഈ ഒരു അവസരത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കും ഫാമിലി, വീട്ടിൽ
ഭാര്യ കുട്ടികൾ എങ്ങനെയാണ് അവർ അവരുടെ സപ്പോർട്ട്? സപ്പോർട്ട് വളരെയേറെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടങ്ങളൊന്നും വർക്കില്ല, ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് വർക്കുകളൊന്നും മര്യാദയ്ക്ക് നടന്നതില്ല. സാമ്പത്തിക നല്ലൊരു പ്രയാസിൽ തന്നെ ആയിരുന്നു നമ്മൾ. ഞാൻ മാത്രമല്ല, ഒട്ടനവധി കലാകാരന്മാർ എല്ലാ സെക്ഷനിലും, ഞാൻ പറയുന്നത് സിനിമ മാത്രമല്ല. പിന്നെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ ചെറുപ്പത്തിൽ സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വളരെയേറെ സപ്പോർട്ടാണ്. ശരി, കാരണം ഉപ്പ നന്നായി പാട്ട് ആസ്വദിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരാളായിരുന്നു. പക്ഷേ എന്നുവെച്ചാൽ പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല, അങ്ങനത്തെ ഒരാൾ. അപ്പോൾ ആ പുള്ളിയുടെ ഒരു മനസ്സിലൊരാഗ്രഹമായിരുന്നു, ആ മകനക്ക് ഇങ്ങനെ താല്പര്യമാണെങ്കിൽ ഓക്കെ നീ പൊയ്ക്കോ, പ്രശ്നമില്ല. പക്ഷേ ആ ഒരു യാത്ര നമുക്ക് വിവാഹത്തിന് തടസ്സമായിരുന്നു. പ്രത്യേകിച്ചൊരു അറിയാലോ നമ്മുടെ ഒരു കാസ്റ്റിലൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എനിക്കതുണ്ടായില്ല. കാരണം ഞാൻ ചെന്നെത്തിപ്പെട്ട വീട്ടിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ വൈഫ് ജിൻസി, അവളുടെ ഒപ്പം ഒരു എഴുത്തുകാരനായിരുന്നു, അലി വാഴക്കാട് എന്ന് പറഞ്ഞിട്ട്. പുള്ളി പിന്നെ ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു സീരിയൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനൊക്കെ ഒരു മരുമോനായിട്ട് എന്നെ കിട്ടാമെന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തുകൊണ്ടോ പുള്ളിക്ക് ഒരു താല്പര്യം തോന്നി കാണാം, അതുകൊണ്ടായിരിക്കും എനിക്കിന്ന് ഈ ജീവിതം ഉണ്ടാവാനുള്ള കാരണം. വളരെയേറെ സപ്പോർട്ടീവാണ്. വീട്ടിൽ ഭാര്യ, രണ്ട് മക്കൾ. മക്കളുടെ പേരെന്തൊക്കെയാണ്? മൂത്ത മോളെ പേര് ആയിഷ ലീൻ, രണ്ടാമത്തെ മോളെ പേര് സീനു ലിയ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? മൂത്ത മോള് 7, രണ്ടാമത്തെ മോള് 2 ക്ലാസ്സിൽ. കുറ്റിക്കാട്ടൂർ ബി ലൈൻ പബ്ലിക്, അവിടെയാണ് പഠിക്കുന്നത്. എനിക്കൊന്ന് ലെനയുടെ ആ ഒരു മേക്ക് ഓവർ, കാരണം ഇന്ന് നമ്മൾ പറയുമ്പോൾ മേക്കപ്പ് എന്ന് പറയില്ല, നമ്മൾ മേക്ക് ഓവർ എന്നാണ് പറയുക. ആ മേക്ക് ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അവാർഡിന് പോലുമുള്ള ആ ഒരു 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 ശ്രേണി കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. അതിനെക്കുറിച്ച് പറയുക. അതോടൊപ്പം തന്നെ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, വളർന്നു വരുന്ന പുതുതായിട്ട് ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉള്ളവരിൽ എന്താണ് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? പറഞ്ഞു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ഈ പിന്നെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നത് അതിൻ്റെ തിരക്കഥാകൃത്തും കഥാകൃത്തും ഡയറക്ടറുമായ ലിനിയൻ ബാലകൃഷ്ണൻ, രണ്ടത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിനിയൻ്റെ വൈഫും പിന്നെ ധനൂപ് കെ ജോസഫ് ആൻഡ് റിജു, ഇവർ 3 പേരാണ് സിനിമയുടെ പിന്നിൽ. അപ്പോൾ ഇവർക്ക് ഞാൻ ഫസ്റ്റ് നന്ദി പറയേണ്ടത്. കാരണം അവരാണ് എനിക്ക് ഈ പടം നിശ്ചയമായിട്ടും വലിയൊരു മേക്കപ്പ്മാൻ ചെയ്യേണ്ടതായി കിടക്കുന്നൊരു സിനിമ എന്നിൽ നിന്നുള്ള വിശ്വാസം കൊണ്ട് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്നിൽ ഭയങ്കര ഭയമായി. കാരണം അവൻ പറഞ്ഞ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മണ്ണിലെല്ലാം കിടന്ന് ഒഴിഞ്ഞ് പ്രത്യേക തരം ഒരു കളർ ടോണൊക്കെ ഉള്ള വേണ്ട ആളുകളാണ് തമിഴ് സംസാരിക്കുന്നത് ഈ ക്യാരക്ടേഴ്സ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരെയാണ് ഇവർ സെലക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആരാണെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ആദ്യം ആരാണ്. അങ്ങനെ പറഞ്ഞ പൊണ്ണാണ് ലെനാമേം ആണ്, ലെനാമേഡം. ലെനാമേഡം എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റാണ്, വളരെ ഫെയറായി കിടക്കുന്ന ഒരു ഒരു ആർട്ടിസ്റ്റാണല്ലോ, ഭയങ്കര തൊലി വെളുപ്പുകൾ. അപ്പോൾ ശരി നോക്കാം എന്ന് പറഞ്ഞൊരു ഫോട്ടോഷൂട്ടൊക്കെ വെച്ചു. ഫോട്ടോഷൂട്ടിലൊക്കെ അവർ ഭയങ്കര തൃപ്തനായി, പക്ഷേ ഞാൻ തൃപ്തനല്ല. ഇതിൻ്റെ മനസ്സിലായിരുന്ന കാര്യം, ഷൂട്ട് തുടങ്ങിയവരെ ഞാൻ അതിൽ നിന്നൊരല്പം കൂടിയും അങ്ങ് ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ മാത്രമായിട്ട് എൻ്റെ കൂടെ സഹപ്രവർത്തകരായി കിടക്കുന്ന രബീഷ് ബാബു, രഞ്ജിത് താലപ്പുഴ, എഡ്വിൻ പോൾസൺ, അങ്ങനെ 3 പേര് എക്സ്ട്രാ എൻ്റെ കൂടെ ഉണ്ട്. ഇവരെല്ലാവരും എനിക്ക് എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരാണ്. നല്ല ഗംഭീരമായിട്ട് മേക്ക് ഓവറിൽ കൊണ്ടുവരാൻ പറ്റി ലാമിന. അത് ഷോട്ട് എടുത്തു, എല്ലാവരും തൃപ്തിയായി, വളരെ ഹാപ്പിയായി. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു പുരസ്കാരം നിൽക്കാനുള്ളൊരു കാരണം വളരെയേറെ. പിന്നെ രണ്ടാമത്തത്, ഇതിപ്പം പുതുതായിട്ട് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട്, മേക്കപ്പിലേക്ക് വരുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, മേക്കപ്പ് ഒരു നിസ്സാരമല്ല, വളരെയേറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു സെക്ഷനാണ് മേക്കപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ടോക്കിംഗ് ടു സേഫ്ഗാർഡ് എൻ്റർടൈൻമെൻ്റ്. താങ്ക് യു, നന്ദി, നമസ്കാരം.